അപ്പൊ അവരു പയ്യൻ അവന് നമ്മുടെ കുടുംബം കുരുതേവന്റെ വീടും ഒക്കെ ചേർന്ന വീടില് താമസം അവൻ അവിടെ ഒരു പിടിക്കാത്ത വീട്ടില്ലെങ്കിൽ തന്നെയും അവന് അലങ്കാരങ്ങൾ കൊടുക്കും ഒരു സുഖമായിട്ട് കഴിയാൻ. അപ്പൊ അടുത്തൊരു നായ എന്തൊക്കെ കന്നാലി നോക്കാൻ ആളില്ലല്ലോ, എനിക്ക് അവനെ ഒന്ന് വിട്ടുതരാമെന്ന് ചോദിച്ചു. എല്ലാവർക്കും പറഞ്ഞത് കാല് പിടിച്ച് അവനെ കൊണ്ടുപോയി. അവനവിടെ കന്നാലി നോക്കിട്ടിരുന്നപ്പോ ഒരു ശിഖിടാവ് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ മിച്ചത്തിൽ കയറി പോയി. ഇവനറിയാൻ പോലെ അവന് ചുറ്റു ഓടി, കിടാവ് ഓടി, ഇവനും ഓടി. അപ്പൊ ഒരു നായ പ്രവണ നോക്കിപ്പോ ഇങ്ങനെ അമ്പലം തീണ്ടി നശിപ്പിച്ചിരിക്കും പോലെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരായിട്ട് അയ്യങ്കാളി വില പ്രയോഗിച്ച് തന്നെ അയ്യങ്കാളി വില്ലുവണ്ടി കയറി വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വില്ലുവണ്ടി കയറി അയ്യങ്കാളി ഇത് മനസ്സിലാ പരമോ തരികയാണോ? അത് നല്ല ഒന്നാന്തരം വണ്ടി എങ്ങാണ്ടും കണ്ടിട്ടുണ്ട്, നല്ല കാളയങ്ങളെന്ന് വെച്ച് അതെല്ലാം ഇങ്ങനെ വണ്ടി പോവുക. അപ്പൊ ആ രണ്ട് പ്രായക്കാളി കണ്ടു അയ്യങ്കാളി കാളയ്ക്ക് പറഞ്ഞു. അയ്യങ്കാളി നല്ല ചാട്ടൊക്കെ അങ്ങോട്ട് മുന്നേക്കും മുഖത്തെല്ലാം അടി കണ്ടപ്പോ മാറി. പിന്നെ വളരുന്ന ഒരു കാലമാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ നമുക്ക് കണ്ണീർ പൂക്കൾ അർപ്പിക്കാം. സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാവരുടെ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും പാർട്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.